ഏറ്റവും പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ, ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള എല്ലാ ബഹുമാനരായ നേതാക്കന്മാർ, ഞാനൊരു നീണ്ട പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പാലക്കാട്ടേക്ക് വന്ന ദിവസം തൊട്ട് ഏറ്റവും കൂടുതൽ കേട്ടത് മുരളിയേട്ടൻ വരൂ, മുരളിയേട്ടൻ വരൂ എന്നായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു മുരളിയേട്ടൻ വരും, മുരളിയേട്ടൻ വരും, കാരണം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി എന്തിനാ മുരളിയേട്ടൻ വരൂ, മുരളിയേട്ടൻ വരൂ എന്ന് ചോദിച്ചത്. അവർക്ക് ഒരു നല്ല പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലാവാത്തത് ശ്രീ എ കെ ബാലൻ എന്തിനായിരുന്നു ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പിണറായി വിജയനെ നാല് പള്ള് സത്യസന്ധമായി പറയുന്നത് നാട്ടുകാർ കേൾക്കട്ടെ എന്നുള്ള താല്പര്യം കൊണ്ടാണ് ശ്രീ എ കെ ബാലൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതുവരെ ചോദിച്ചിരുന്ന എല്ലാ സഖാക്കൾക്കും സംഘപരിവാറുകാർക്കുമായിട്ട് പറയുന്നു, നിങ്ങൾ ചോദിച്ച ആൾ എത്തിയിട്ടുണ്ട്, കണക്കിന് കിട്ടിയിട്ടുണ്ട്, വയറ് നിറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരണമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മുരളിയേട്ടനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ മുരളിയേട്ടൻ വന്നിട്ടൊരു അഞ്ചാറ് ദിവസം കൂടെ ഉണ്ടല്ലോ, ഒന്നുകൂടെ വന്നിട്ട് ബാക്കിയും കൂടെ നിങ്ങൾക്ക് നമുക്ക് എന്ത് വേണോ അതനുസരിച്ചുള്ളത് തരാം. എന്തായാലും നമ്മൾ ഒട്ടിക്കലാശത്തിൻ്റെ തലേദിവസം ഉദ്ദേശിച്ചതാണ് ഇത്, കാരണം ഈ പമ്പൻ വെടിക്കെട്ടൊക്കെ ഇതിൻ്റെ ഏറ്റവും അവസാനമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയത്. എന്തായാലും പ്രിയമുള്ളവർ, നമ്മൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മളിതുവരെ വിവാദ വിഷയങ്ങൾക്ക് പിന്നാലെ പോയിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ, നെൽകർഷകൻ്റെ, ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ നിഷേധിക്കപ്പെടുന്നവൻ്റെ, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അടക്കമുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സന്തോഷമുള്ളത് ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വന്നതെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പത്തനംതിട്ടയിലെ പാർട്ടിയുടെ ഒരു വിഭാഗം പോലും പിന്തുണയ്ക്കുന്ന ഒരാളായിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് ഇപ്പോൾ ആ പാർട്ടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു സ്ഥാനാർത്ഥിയായി വന്നിറങ്ങിയ നിമിഷം മുതൽ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന അതിരുകളില്ലാത്ത സ്നേഹം, ആ സ്നേഹത്തിന് തുടർച്ച ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ 20-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്നവരാണ്, പരമാവധി ആളുകളിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ എത്തിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഈ 20-ാം തീയതി നടക്കുന്ന കേരള നിയമസഭയിലേക്ക്, പാലക്കാട് നിയോജകമണ്ഡലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യ. പ്രിയങ്കരനായ കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട മോൻസ് ജോസഫ് MLA നിങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞാൽ ശ്രീ പി കെ ഫിറോസ്, ഷാഫി പറമ്പിൽ തുടങ്ങിയ നിരവധി പ്രാസംഗികരുണ്ട്, എല്ലാവരും കൂടെ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സിനിമയിൽ കേട്ടിട്ടുള്ളതുപോലെ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് പോലെയാണ് കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന KPCCയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ പാലക്കാടിൻ്റെ മണ്ണിൽ. ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറഞ്ഞു UDF ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ട് പോകും. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് രണ്ടു വാക്ക് സംസാരിക്കുന്നു. അദ്ദേഹം പര്യടന പരിപാടികളുടെ ഇടയിൽ നിന്നാണ് വന്നത്. വേറെയും സീനിയർ നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. പ്രിയങ്കരനായ നമ്മുടെ കൊച്ചനുജൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളോട് ഒറ്റപ്പെടുത്തിക്കുന്നു.